friends, welcome back to our channel. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷം? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മുടെ വീണക്കുട്ടിന്റെ വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പൊ വീണേന്റെ ആദ്യമായിട്ടുള്ള ഒരു കവർ സോങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില്. അപ്പൊ ആ വീഡിയോയിൽ നല്ല വ്യൂസും പിന്നെ എന്താ പറയുക, നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിരുന്നു, നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരുപാട് താങ്ക് യു പറയാണ്. പിന്നെ ഈ ഞാനിപ്പോ ഒരു 30 ഡേയ്സ് ചാലഞ്ച് പറഞ്ഞിട്ടൊരു ഇത് ചെയ്യുന്നില്ല. അപ്പൊ അത് ഇന്ന് ആ ചാലഞ്ചിന്റെ 13th ദിവസമാണ്, അതായത് 13th ഡേ ആണ് ഇന്ന്. അപ്പോൾ ഈ ഇതുവരെ ആയിട്ടും എനിക്ക് നല്ല വ്യൂസും നല്ല കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഷോർട്സിനൊക്കെ. അപ്പോൾ ഇനി വരുന്ന ഡേയ്സിൻ്റെ ഇതും നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പെയിൻറ്റിങ് എൻ്റെ ചില പെയിൻറ്റിങ്സ്, അതായത് ഒരു ദിവസം ഓരോ പെയിൻറ്റിങ്സ് ആയിട്ട് 60 സെക്കൻഡ്സിനുള്ളിൽ, അതായത് ഷോർട്സ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോ ദിവസം ഓരോ പെയിൻറ്റിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും കറക്റ്റ് 2 PM എല്ലാ ദിവസവും 30 ഡേയ്സ് ആവുന്നവരെ, അതായത് ഒക്ടോബർ 7th വരെ കറക്റ്റ് 2 PM ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതെല്ലാവരും കണ്ടു നോക്കണം. പിന്നെ ഇതുവരെയായിട്ടും കാണാത്തത്, അതായത് ഡേ 1 മുതലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതും എന്തായാലും നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യണം. പിന്നെ ഇനി വരാൻ പോകുന്ന ദിവസത്തെയും നിങ്ങളെന്തായാലും കാണും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്താ ചെയ്യാൻ പോകുന്നത് എന്നല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം, കുറേ കാലമായില്ലേ ക്രാഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഐഡിയ കിട്ടുമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്തായാലും കുറേ പെയിൻറ്റിൻ്റെ എംപ്റ്റി പെയിൻറ്റ് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഈ എംപ്റ്റി പെയിൻറ്റ് ബോട്ടിൽസ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പെയിൻറ്റ് ബോട്ടിൽസ് വെച്ചിട്ടായിരിക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ബോട്ടിൽസ് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എംപ്റ്റി പെയിൻറ്റ് ബോട്ടിൽസ് വേണം. അപ്പോൾ ഈ എംപ്റ്റി പെയിൻറ്റ് ബോട്ടിൽ വെച്ചിട്ട് എനിക്ക് 2 ഐഡിയാസ് കിട്ടിയിട്ട്, 2 ക്രാഫ്റ്റ് ഐഡിയാസ് കിട്ടി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പെയിൻറ്റ് ബോട്ടിൽസിൻ്റെ ഈ ക്യാപ്പ് വെച്ചിട്ടുള്ള ഒരു ഐഡിയയും കിട്ടി, അതേപോലെ ഈ ബോട്ടിൽ വെച്ചിട്ടും നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ എന്തായാലും ഇത് 2 വീഡിയോസ് ആയിട്ട് ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യാപ്പ് വെച്ചിട്ടായിരിക്കും ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ക്രാഫ്റ്റാണെന്നല്ലോ, അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു DIY പാലറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ്സിനൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാലറ്റ് യൂസ് ചെയ്തിട്ട് കളേഴ്സ് മിക്സ് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാലറ്റ് എങ്ങനെ ചെയ്യണമെന്നല്ലേ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ പെയിൻറ്റ് ബോട്ടിൽസിൻ്റെ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിങ്സ് നീഡ് എന്തൊക്കെയാണ് നോക്കാം. സോ നമുക്ക് ഈ പാലറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പെയിൻറ്റ് ബോട്ടിൽസിൻ്റെ ഈ ക്യാപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മൂടിയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രം പോലെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു ഇതാണ്, ടോപ്പാണ്, ഒരു മൂടിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ ഞാൻ ഇത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് തിങ്സ് നീഡ്. അപ്പോൾ നമുക്ക് ഈ പാലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കാരണം തന്നെ വേണ്ട സാധനങ്ങൾ ഇതും പിന്നെ ഈ ക്യാപ്സും ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ബോട്ടിൽ ക്യാപ്സ് എല്ലാം ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിക്കും. ഒരു ഫ്ലവർ ഷേപ്പിലായിരിക്കും ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഈ ക്യാപ്സ് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു പാലറ്റ് പോലെ കിട്ടും, അതായത് ഈ ക്യാപ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കളേഴ്സൊക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കണം. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാനുള്ള സമയമായി. നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ ഇതാ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ക്യാപ്പ് എടുത്തു, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഗ്ലൂ തേക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒട്ടിക്കണം. നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കണം. സെൻ്ററായിട്ട് ഞാൻ വെക്കാൻ പോകുന്ന ക്യാപ്പെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടി രസം ഉണ്ടാകും. പിന്നെ അതുമല്ല, നമ്മളിങ്ങനെ പാലറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് സൈസസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും നമുക്ക് ഈ പെയിൻറ്റൊക്കെ ചെയ്യാൻ. ചില പെയിൻ്റ് നമുക്ക് കൂടുതൽ വേണ്ടി വരുമല്ലോ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്കിങ്ങനെ വലിയ ക്യാപ്പിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പാലറ്റ് ഉണ്ടാക്കുമ്പം ഡിഫറെൻറ്റ് ക്യാപ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗുണകരമായിരിക്കും. നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ക്യാപ്സും ഇങ്ങനെ ഒട്ടിക്കാത്താം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടണം എന്നുള്ള രീതി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ ചില ക്യാപ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ചുറ്റുമുള്ള ഈ 5 ക്യാപ്പും ഒരു സെറ്റ് ഓഫ് 6 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ വാങ്ങിയതിൽ 5 എണ്ണമാണ്. പിന്നെ ബാക്കി ഇത് 2 എണ്ണമാണ് ഞാൻ സെപ്പറേറ്റായി വാങ്ങിയ പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്സ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കുറച്ചുകൂടി വലുപ്പമുള്ളതാണ് ഈ 5 എണ്ണത്തിനേക്കാളും. ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ ഇതിങ്ങനെ വരുന്നുണ്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കളയും. അപ്പോൾ കഴുകി കളയുന്ന സമയത്ത് ഇത് ഇങ്ങനെ പറഞ്ഞു പോരാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇത് ഒട്ടിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത് എന്തായാലും പറഞ്ഞു വരുന്നില്ല, നല്ലോണം സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ ഈ ഗ്ലൂഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്വിക്കും യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഫെവിക്വിക്ക് യൂസ് ചെയ്താലും നല്ലോണം ഒട്ടും കേട്ടോ. ഫെവിക്കോള് യൂസ് ചെയ്യണ്ട, അത് എന്തായാലും ചിലപ്പോൾ പറഞ്ഞു പോരും. അതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ ഗ്ലൂഗണ് അല്ലെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ, പെയിൻറ്റൊക്കെ ചെയ്യുന്ന ഒരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു പാലറ്റ് വാങ്ങാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പാലറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോട്ടിൽ ക്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ പാലറ്റ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പെയിൻറ്റിൻ്റെ ബോട്ടിൽസാണുള്ളത് അപ്പോൾ അത്രയും ഡിഫറെൻ്റ് സൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഡിഫറെൻറ്റ് സൈസ് ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പാലറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ പാലറ്റ്, പിന്നെ ഇതാണ് നമ്മുടെ പാലറ്റ്. അപ്പോൾ ഈ പാലറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ കുറച്ച് സ്പേസ്, ഈ സ്പേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം വൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം വരില്ല. അപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം വരുന്ന കളേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഇതെടുക്കുക, എന്നിട്ട് ഇവിടെ മിക്സ് ചെയ്യാം. നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനാണ് ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ പെയിൻറ്റ് ബോട്ടിൽസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ടേബിൾസ് ടേബിൾ എന്നൊക്കെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, പെയിൻറ്റ് നിലത്താവുന്നുള്ള പേടിയും വേണ്ട, ആവശ്യമുണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ പെയിൻറ്റ് ബോട്ടിൽസ് വെക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് പെയിൻറ്റ് എടുത്തിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ് ഇവിടെ. നമുക്കിങ്ങനെ എടുത്തു വെക്കാനും അതേപോലെ മിക്സിങ്ങിനും യൂസ് ചെയ്യാവുന്ന പാലറ്റാണ്. അപ്പോൾ ഈ ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോയിൽ ലൈക്ക് കൊടുക്കുക. ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബട്ടൺ തൊട്ടെടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അപ്പോൾ ആ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക, അതായത് അതിൽ ഓൾ ഓപ്ഷൻ വന്നിട്ട് കൊടുക്കുക. എന്നാലേ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ക്യാപ്സിൻ്റെ ക്ലീൻ ബോട്ടിൽസ് അത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.